നമ്മുടെ രാജ്യം ഇന്ത്യയുടെ ഒരു ചരിത്രം നമ്മൾ എടുത്തുകഴിയുകയാണെങ്കിൽ ഒരു ക്രൂഷ്യൽ തെരഞ്ഞെടുപ്പായിരുന്നു 2019. ഭരിക്കുന്ന 5 വർഷം ഭരിക്കുന്നവർക്കെതിരെ അതിദാരുണമായ, ആ വാക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, അതിദാരുണമായ പ്രചരണം അഴിച്ചുവിട്ടു. ഞങ്ങൾ ഇതാ എന്നുള്ളതൊരു പി ആർ മോഡിലേക്കാണ് കാര്യങ്ങളത്. പക്ഷെ റിസൾട്ട് വരുമ്പോൾ 2014 NDA ബി ജെ പിയും നേടുന്നതിനപ്പുറത്തേക്ക് സീറ്റുകൾ പോകുന്നു. സ്വാഭാവികമായി നമ്മുടെ ഒരു ജനാധിപത്യ ക്രമത്തിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കാറുണ്ട്. അത് വിജയിച്ച് വന്നാൽ തന്നെ ഒന്ന് കടന്നുകൂടുക. പക്ഷെ ഇപ്പോഴത്തത് ഒരു ഹിസ്റ്ററി ആവുകയാണ്. 2014 ഉള്ളതിനേക്കാൾ കയറി വരുന്നു. അപ്പോൾ ഈ പറഞ്ഞ വിമർശനങ്ങൾ, ഇവർ ഉയർത്തിയതൊക്കെ ഒരു ശൂന്യാവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഹിസ്റ്റോറിക് മൊമെന്റ് ഇന്ത്യയുടെ ജനാധിപത്യ രീതിയിലേക്ക് മോദിയും അമിത്ഷാ, സംഘടനാപരമായി അമിത്ഷാ, ഭരണപരമായി മോദിയും എഴുതി ചേർക്കുമ്പോൾ അത് ബി ജെ പിക്കും NDAയും ഒരു ഹിസ്റ്റോറിക് പോയിന്റിലേക്ക് എത്തുന്നതിനെ ഒരു ആഹ്ലാദത്തോടെയാണ് അനുയായികളും ഒക്കെ കാണുന്നത്. നമ്മൾ, ഞാൻ മാധ്യമപ്രവർത്തകരുടെ ഓറിയന്റ് ചെയ്താണ് ഈ ഒരു നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. അതിനെ കണക്കാക്കുമ്പോൾ ഈ പ്രചരണവും ഈ നേട്ടവും ഒക്കെ ഒരു ഹിസ്റ്റോറിക് പ്രചരണമായി കൊണ്ടുവരാൻ മലയാളത്തിലെ മാധ്യമങ്ങളെങ്കിലും ഇത് ആഘോഷിക്കേണ്ടതല്ലേ? കാരണം കേരളത്തിലെ മാധ്യമങ്ങളാണ് ഇത് ഭയങ്കരമായി സൈലൻസ് ചെയ്യപ്പെട്ടത്. ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകർ ഇതിൽ അനുഭവം ഒക്കെ വരുമ്പോൾ എങ്ങനെ ഈ ഹിസ്റ്റോറിക്കിനെ ചേർത്ത് വയ്ക്കും? ഇല്ല, കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിക്കേണ്ട അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഇനി 3rd NDA അധികാരത്തിൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ വന്നാലും അവർ മാറില്ല. കാരണം അവർക്ക് ചില സെറ്റ് അജണ്ടാസ് ഉണ്ട്. അത് പ്രദീപിനും അറിയാം, എനിക്കും അറിയാം. പ്രദീപ് പറഞ്ഞ ഈ ഹിസ്റ്റോറിക് മോമെൻ്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഈ ഇലക്ഷനല്ല, 2014 ഇലക്ഷനാണ്. ശരിക്കും 2014 ഇലക്ഷനിലാണ് ഇന്ത്യയിലെ വോട്ടർമാർ ഒരു കോഴ്സ് കറക്ഷൻ നടത്തിയത്. ഒരു രാജ്യത്തിൻ്റെ മുമ്പോട്ട് ഉള്ള പോക്കിൽ ഒരു കൃത്യമായ വഴി, രണ്ടായിട്ട് വഴി കിടക്കുന്നുണ്ടെങ്കിൽ ഈ വഴി വേണ്ട, ഈ വഴി പോകണം എന്ന് ജനങ്ങൾ തീരുമാനിച്ചത് 2014 ഇലക്ഷനിലാണ്. തീർച്ചയായിട്ടും മോദിക്ക് ഈ ഒരു 5 വർഷം കൂടെ കിട്ടിയത് അദ്ദേഹം ഈ 5 വർഷം ചെയ്ത പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് വലിയൊരു അവസരം നൽകുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ പ്രതീപിച്ചു സൂചിപ്പിച്ച പോലെ NDAക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്നത് ഈ 5 വർഷം ചെയ്ത പ്രവർത്തികൾക്ക് കിട്ടുന്ന ഒരു അപ്രൂവൽ സ്റ്റാമ്പാണ് അല്ലേ? തീർച്ചയായിട്ടും അവർക്ക് കിട്ടുന്ന ഒരു പ്രവർത്തന അംഗീകാരമാണ്. അപ്പോൾ ഈ ദിശയിൽ തന്നെ പോയാൽ മതി, ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ജനങ്ങൾ നരേന്ദ്രമോദി എന്ന ഭരണാധികാരിക്ക് നൽകുന്നത്. ശരിക്കും ഈ 5 വർഷം അദ്ദേഹത്തിന്, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ, ഘടകകക്ഷികൾ, NDAയുടെ തന്നെ ശിവസേന പോലെയുള്ള ഘടകകക്ഷികളുടെ ദയാവായ്പിലാണ് അദ്ദേഹത്തിന് ഭരിക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തിൻ്റെ സ്പീഡിനെ, NDAയുടെ സ്പീഡിനെ, ഗവൺമെൻറ്റിൻ്റെ സ്പീഡിനെ ബാധിച്ചേനെ. കാരണം നിരവധി പ്രശ്നങ്ങളിൽ ഒബ്ജക്ഷൻ ഉള്ള പല ഘടകകക്ഷികളും NDAയിലുണ്ട് എന്നുള്ളത് നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യമില്ല. ശിവസേനയായാലും നിതീഷ് കുമാർ ആയാലും അവരൊക്കെ അങ്ങനത്തെയാണ്. പക്ഷെ മോദിയുടെ മുമ്പിലുള്ള ഒരു കൃത്യമായ അജണ്ടയുണ്ട്. ആ അജണ്ട കൃത്യമായി നടപ്പാക്കാൻ, മുമ്പോട്ട് പോകാൻ, പൂർവാധികം ശക്തിയോടെ മുമ്പോട്ട് പോകാൻ അദ്ദേഹത്തിന് കിട്ടിയ മാൻഡേറ്റാണിത്. ആ അർത്ഥത്തിൽ ഇത് ചരിത്രപരമാണ്. പക്ഷേ യഥാർത്ഥ ചരിത്രം മാറ്റിയെഴുതിയ തെരഞ്ഞെടുപ്പ് 2014 അതിൻ്റെ ശക്തമായ, വ്യക്തമായ തുടർച്ചയാണ് 2019 ഈ തെരഞ്ഞെടുപ്പ്. ധൈര്യമായി അങ്ങ് യാത്ര ചെയ്തോളൂ എന്നാണ് ഇന്ത്യ പറയുന്നത്. ഇതുവരെ പോയ വഴി വളരെ കറക്റ്റാണ്, ചെയ്ത കാര്യങ്ങൾ നല്ലതാണ്, ഇത് അതുപോലെ മുമ്പോട്ട് കൊണ്ടുപോകും. ആ സന്ദേശം കൃത്യമായി ഉൾക്കൊള്ളുന്ന ആളാണ് നരേന്ദ്രമോദി. കാരണം തോൽക്കുമെന്ന് ഈ പറഞ്ഞ, നേരത്തെ പറഞ്ഞ മാധ്യമങ്ങളും എക്സിറ്റ് പോള് വരുന്നതുവരെ ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റൊരു ചിത്രമായിരുന്നു. BJP അധികാരത്തിലെത്തിയാലും മറ്റുള്ളവരുടെ ഒക്കെ ദയാവായ്പിൽ പിടിച്ചു നിൽക്കുന്ന ഒരു മുന്നണിയായിട്ട് മാറും. അങ്ങനെ ഒരു മുന്നണിയെ താഴെ ഇറക്കാൻ അല്ലെങ്കിൽ അതിനെ അട്ടിമറിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അതെല്ലാം രാജ്യത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്കിനെയാണ് ബാധിക്കുന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടറിയാം. പക്ഷേ ഈ മാധ്യമങ്ങളും ഇങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ ഇതെല്ലാം പറഞ്ഞപ്പോൾ ധൈര്യമായി കേദാർനാഥിൽ പോയി ധ്യാനത്തിലിരുന്നത്, മോദി ധ്യാനത്തിൽ ഇരുന്നത് അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഈ അപ്രൂവൽ അദ്ദേഹത്തിന് ലഭിക്കുമെന്നുള്ളത്, അത് വളരെ വ്യക്തമാണ്. ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന ആ ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമാകുന്നത് ഇങ്ങനെയൊക്കെയാണ്. പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാത്ത ഒരു പാർലമെന്റിലേക്ക്, പ്രതിപക്ഷ നേതാവ് ഇല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ സ്ഥിതി നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും കേരളമാണ് കോൺഗ്രസിനെ രക്ഷപ്പെടുത്തുന്നത് ഇപ്രാവശ്യം. അത് വളരെ രസകരമായ ഒരു കാര്യമാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യ മുഴുവൻ ഇന്ദിരാഗാന്ധിയെ തൂത്തെറിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിയോടൊപ്പം നിന്ന സംസ്ഥാനം കേരളമാണ്. ഇപ്പോൾ അതിലും മോശമായ അവസ്ഥയിൽ കോൺഗ്രസ് പതിക്കുമ്പോൾ ഒരു കൈത്താങ്ങ് കൊടുക്കുന്നത് കേരളമാണ്. അതും ശരിക്കും രാഷ്ട്രീയ നിരീക്ഷകർ എന്നുള്ള നിലയിൽ നമ്മൾ പഠന വിഷയമാക്കേണ്ട ഒന്നാണ്.